ഹായ് അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ചാനൽ ഫർസിസ് വേൾഡ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് 2 കപ്പ് അരിപ്പൊടിയാണ്. ഏത് അരിപ്പൊടി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, അപ്പത്തിൻ്റെയോ പുട്ടിൻ്റെയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് 1/2 കിലോ ശർക്കരയാണ്. പിന്നെ വേണ്ടത് നമുക്ക് 1 കപ്പ് മൈദ, കുറച്ച് തേങ്ങ ഇങ്ങനെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ റവ, പാളയംകുളം പഴം, കുറച്ച് എള്ള്, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി. നമുക്ക് ആദ്യം ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായി ഞാൻ ഇവിടെ പൊടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഉരുക്കി അരിച്ചെടുക്കണം. അതിനായി ഞാനത് ഗ്യാസിലേക്ക് മാറ്റുകയാണ്. അപ്പം നമുക്ക് ഈ പഴമൊന്ന് മിക്സിയിലിട്ട് അരിച്ചെടുത്തിട്ട് വരാം. ശർക്കര ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഉണ്ണിയപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം. അതിലേക്ക് നമ്മളുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളുടെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളുടെ റവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിച്ച് വെച്ച് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇത് ചൂടോടുകൂടി തന്നെയാണ് ചേർക്കുന്നത്. മിക്സ് ചെയ്തെടുക്കാം. കുറച്ചു കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മളുടെ മധുരത്തിനനുസരിച്ചാണ് നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നത്. മധുരം അധികം വേണമെങ്കിൽ നമുക്ക് അധികം ചേർക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് ബാക്കി നമുക്കിങ്ങനെ കുഴച്ചെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക്. അത് നമുക്ക് മിക്സാക്കിയെടുക്കാം. ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മളുടെ പഴം അടിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സാക്കിയെടുക്കണം. ഒന്ന് ഉള്ളിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മളുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മളുടെ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. എള്ള്, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ നമ്മുടെ തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനിത് ഇവിടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്. ദോശമാവിൽ കുറച്ചുകൂടി ഒന്ന് കുറുകിയിരിക്കണം. നമുക്കിനി ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പ ചട്ടിയാണ്. അപ്പം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഓരോ കുഴിയിലും പകുതിയോളം ഒഴിച്ചാൽ മതിയാവും, ബാക്കി പൊന്തി വന്നോളും. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളുടെ ഉണ്ണിയപ്പം റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സോഫ്റ്റായ ടേസ്റ്റി ആയ ഉണ്ണിയപ്പം റെഡി ആയി വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്, ഉള്ളെല്ലാം നല്ല സോഫ്റ്റായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോസ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.